കോട്ടയം മരങ്ങാട്ടുപള്ളിയിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സിബിയുടെ മൃതദേഹവുമായി പോലീസ് സ്റ്റേഷന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ജില്ലാ കളക്ടറും മധ്യമേഖലാ റേഞ്ച് ഐജിയും ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സിബിയുടെ മൃതദേഹം നാളെ സംസ്കരിക്കും. പോലീസിനെ പൂർണ്ണമായും ഒഴിവാക്കിയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നത്. ഉച്ച കഴിഞ്ഞ് മൂന്നരയോടെയാണ് സിബിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മരങ്ങാട്ടുപള്ളിയിലെത്തിയത്. നേരെ സിബിയുടെ മൃതദേഹവുമായി എൽഡിഎഫ് പ്രവർത്തകരും നാട്ടുകാരും മരങ്ങാട്ടുപള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസ് സ്റ്റേഷന്റെ 100 മീറ്റർ അകലെ ബാരിക്കേഡ് തീർത്ത് പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കുറ്റക്കാരനായ മരങ്ങാട്ടുപള്ളി എസ്ഐക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക, സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, സിബിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. കോട്ടയം ജില്ലാ കളക്ടർ യു വി ജോസ്, മധ്യമേഖലാ റേഞ്ച് ഐജി അജിത് കുമാർ എന്നിവർ സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. ആവശ്യം അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകി. ഇതേ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സംസ്ഥാന ഗവൺമെന്റിന് ഉടൻ തന്നെ റിപ്പോർട്ട് കൊടുക്കുകയും ഒപ്പം ഒരു ദരിദ്രനായ ഈ സിബിയുടെ കുടുംബത്തെ സഹായിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായത്തിന്റെ ശുപാർശയും ഞാൻ നടത്തും. ഒപ്പം ഈ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട ഉത്തരവാദി അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ശുപാർശയായിരിക്കും എന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് കളക്ടർ പരസ്യമായി ഉറപ്പു തന്നു. പാല ആർഡിഒ സി കെ പ്രകാശിന്റെ നേതൃത്വത്തിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. പോലീസിനെ പൂർണ്ണമായും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മരങ്ങാട്ടുപള്ളിയിൽ ഇതിനിടെ വിലാപയാത്ര എത്തുന്നതിന് മുമ്പ് നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. റിപ്പോർട്ടർ കോട്ടയം.